നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ശതമാനം റാലി കാണാൻ സാധിച്ചു നിഫ്റ്റി നൂറ്റി എഴുപത്തി നാല് പോയിൻ്റ് ഉയർന്ന് പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ മികച്ച റാലിയായിരുന്നു കാണാൻ സാധിച്ചത് അമേരിക്കൻ ഇൻഡെക്സ് ആയ ഡോ ജോൺസ് അതിൻ്റെ ഡേ ഹൈയിലാണ് ക്ലോസിംഗ് നൽകിയത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് മികച്ച റാലി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഡോ ഫ്യൂച്ചറിലുണ്ടായ വീക്ക്നെസ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര മികച്ച റാലി കാണാൻ സാധിക്കാഞ്ഞത് ഡോ ഫ്യൂച്ചർ നൂറ്റി അറുപത്തി നാല് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിൽ അതായത് ബ്രോഡർ മാർക്കറ്റിൽ നമ്മൾക്ക് അത്ര വലിയ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിന് തത്തുല്യമായ രീതിയിലുള്ള റാലി കാണാൻ സാധിച്ചില്ല എങ്കിലും ചില സ്റ്റോക്കുകളിൽ മികച്ച ബൈങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒന്നാമത്തെ സ്റ്റോക്കാണ് ഐ സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇന്നത്തെ ദിവസം രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം റാലിയാണ് നൽകിയത് ഇൻട്രാഡയിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ തൊള്ളായിരത്തി അൻപത് പൈസ എന്ന ലെവൽ ടച്ച് ചെയ്യുകയും ചെയ്തു ഐ സി ഐ സി ബാങ്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ഓരോ വർഷം കഴിയും തോറും സ്ട്രോങ് ആകുന്നു എന്നുള്ള വസ്തുതയാണ് ബാങ്കിൻ്റെ ക്യാസയും ലോ കോസ്റ്റ് ലോ കോസ്റ്റ് ഓഫ് ഫണ്ടും ഈ ബാങ്കിനെ മറ്റ് ബാങ്കുകളിൽ നിന്നും വിഭിന്നമാക്കുന്നുണ്ട് കൂടാതെ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഗ്രാനുലാർ റീറ്റെയിൽ ലോൺ അസറ്റ് ക്വാളിറ്റി ഔട്ട്ലുക്ക് എന്നിവ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി അടുത്ത ക്രെഡിറ്റ് ഗ്രോത്ത് സൈക്കിളിൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്ന ബാങ്കിങ് സെക്ടറിലെ ഒരു സ്റ്റോക്കും ഐ സി ഐ സി ബാങ്ക് എന്ന സ്റ്റോക്കാണ് ഈയിടെയായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ എക്കണോമിക് ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബാങ്കുകൾ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഐ സി ഐ സി ബാങ്ക് പതിനായിരം കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ നോർമൽ ബിസിനസ് റൺ ചെയ്യുന്നതിനാവശ്യമായ ഫണ്ട് റേസ് ആണ് ഇവിടെ ഐ സി ഐ സി ബാങ്ക് നടത്തിയത് ഇത് ഐ സി ഐ സി ബാങ്കിൻ്റെ നെക്സ്റ്റ് ലെഗ് ഓഫ് എക്സ്പാൻഷന് വഴി തെളിച്ചേക്കാം എന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയും മാർക്കറ്റിനുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ഐ സി ഐ സി ബാങ്കിൽ നമ്മൾക്കൊരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുകയും സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയും ചെയ്തു ഐ സി ഐ സി ബാങ്ക് ഈ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണം കമ്പനിയുടെ മികച്ച ക്വാർട്ടർലി പെർഫോമൻസ് തന്നെയാണ് അതായത് ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അതിപ്പോൾ ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടിയുടേതായി ഉയർന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് ആയിട്ട് കൂടിയും കമ്പനിയുടെ ഗ്രോത്തിൽ നമ്മൾക്ക് ഒരു കോംപ്രമൈസും കാണാൻ സാധിക്കുന്നില്ല ഷോർട്ട് ടൈം ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് പത്ത് ശതമാനമാണ് മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് എൺപത്തൊന്ന് ശതമാനമാണ് കമ്പനി പത്ത് ശതമാനത്തിന് മുകളിൽ ആർ ഒ ഇ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചാർട്ട് പാറ്റൺ നോക്കുകയാണെങ്കിൽ ഇതിനെ ഒരു കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടർ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കില്ല എന്നിരുന്നാലും ഈ സ്റ്റോക്കിൽ രണ്ട് രീതിയിലുള്ള ഫേസ് നമ്മൾക്ക് കാണാൻ സാധിക്കും ഒന്ന് കൺസോൾട്ടേഷൻ ഫേസും അതിനുശേഷം കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം വരുന്ന അപ് ട്രെൻഡ് അല്ലെങ്കിൽ റാലി ഫേസും അതിനുശേഷം സ്റ്റോക്കിൽ വീണ്ടും നമ്മൾക്ക് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കും വീണ്ടും റാലി ഈ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേണാണ് ഈ സ്റ്റോക്ക് ഫോളോ ചെയ്ത് വരുന്നത് ഐ സി ഐ സി ബാങ്ക് ഇപ്പോൾ തൊള്ളായിരം അല്ലെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈയിൽ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ച മറ്റൊരു സ്റ്റോക്കാണ് ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്ക് ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്കിൽ അഞ്ച് ശതമാനത്തോളം റാലിയും അപ്പർ സർക്യൂട്ടും കാണാൻ സാധിച്ചു ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്കിൽ റാലിക്ക് വന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഇന്ന് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ നൂറ്റി എഴുപത് കോടി രൂപയുടെ ബൈബാക്കിന് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി അതായത് എണ്ണൂറ്റി മുപ്പത്താറ് രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കിൻ്റെ ബൈബാക്ക് പ്രൈസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ടെൻഡർ ഓഫർ രീതിയിലുള്ള ഒരു ബൈബാക്കാണ് കമ്പനി കൊണ്ടുവരുന്നത് ഈ ഒരു പോസിറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ റാലി കാണാൻ സാധിച്ചത് ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്ക് ഒരു ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് അതേസമയം കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇൻകൺസിസ്റ്റൻസി കൃത്യമായി കാണാൻ സാധിക്കും ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിയാലും ഇയർലി പെർഫോമൻസ് നോക്കിയാലും അത് പ്രകടമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ക്വാർട്ടറിൽ ഈ കമ്പനി നൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത് ഇപ്പോൾ പ്രോഫിറ്റ് നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയായി ഇടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെപ്റ്റംബറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റി മുപ്പത്താറ് കോടിയായിരുന്നു അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ ഏറ്റക്കുറച്ചിലുകൾ ദൃശ്യമാണ് അത് ഇയർ ഓൺ ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ലോസ് കമ്പനി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫിനാൻഷ്യൽ ഇയറിൽ മുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ പ്രോഫിറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കമ്പനിയുടെ ഗ്രോത്ത് തന്നെയാണ് കമ്പനിയുടെ മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നാൽപ്പത്തിയേഴ് ശതമാനവും മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നൂറ്റി എൺപത്തിരണ്ട് ശതമാനവുമാണ് ഈ കമ്പനി ഇരുപത് ശതമാനത്തിന് മുകളിലുള്ള ആർഒയി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് അൻപത്തിനാല് കോടി രൂപയുടെ കടവും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ റിസർവും കമ്പനിക്കുണ്ട് ടെൻല പ്ലാറ്റ്ഫോം പോലെ ഹൈ ഗ്രോത്ത് ആയിട്ടുള്ളതും അതേസമയം കൺസിസ്റ്റൻസി കുറവായതുമായ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം ഒരു ശതമാനത്തിനു മുകളിൽ റിട്ടേൺ കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് ആസ്ട്രൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് രണ്ടായിരത്തി എന്ന ലെവലിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഈ കമ്പനിയുടെ രണ്ട് സബ്സിഡറി കമ്പനികളുടെ അമാൽഗമേഷന് എൻ സി എൽ ടി അപ്രൂവൽ നൽകി എന്നുള്ള വാർത്തയാണ് ആസ്ട്രൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ റെസിനോവ കെമി ആസ്ട്രൽ ബയോടെക് തുടങ്ങിയ കമ്പനികളുടെ അമാൽഗമേഷനാണ് സിക്സ് സെപ്റ്റംബർ മുതൽ എൻ സി എൽ ടിയുടെ അപ്രൂവൽ ലഭിച്ചിരിക്കുന്നത് ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് കഴിഞ്ഞ ക്വാർട്ടർലി പെർഫോമൻസിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുപത് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിക്കുകയും റവന്യൂ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ചാർട്ട് പാറ്റേൺ നോക്കിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് പതി ആയിരത്തി എഴുന്നൂറ് എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം ഒരു മികച്ച റിക്കവറി കാഴ്ചവെയ്ക്കുകയും ചെയ്തു ഇവിടെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു രണ്ടായിരത്തി എന്ന ലെവൽ രണ്ടായിരത്തി എന്ന ലെവൽ വിത്തൌട്ട് സ്ട്രഗിൾ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു അതിനുശേഷം സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈക്ക് അടുത്തുള്ള സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രൈസ് റിജക്ഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിൽ ഈ സ്റ്റോക്കിൽ ഒരൽപ്പം പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് കാണാൻ സാധിച്ചതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് വന്നപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ റീടെസ്റ്റ് കാണാൻ സാധിച്ചില്ല അതേസമയം സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈക്ക് അടുത്ത സോണിലേക്ക് എത്തുകയും ചെയ്തു ഈ അവസരത്തിൽ ആസ്ട്രൽ ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്റ്റോക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക അതേസമയം ഈ സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിൽ നിന്നും കറക്റ്റ് ആവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്